നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തൂത്തുവാരി ജയിച്ചപ്പോഴും എല്ലാ മുന്നണിയിലെയും അണികൾ ആസ്വദിച്ച ചില ജയപരാജയങ്ങളുണ്ട്. അതിലൊന്നാമത് വടകരയിലെ UDF സ്ഥാനാർത്ഥി KK രമയുടെ ജയവും പാലായിലെ ജോസ് കെ മാണിയുടെ പരാജയവുമാണ്. രാജ്യസഭാംഗത്വം ഉപേക്ഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജോസ് കെ മാണിയെ പാലാക്കാർ കൈവിട്ടത് ഒരു വലിയ തിരിച്ചടിയായിപ്പോയി. കക്ഷത്തിലിരുന്നതും പോയി, ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല എന്ന അവസ്ഥയിലായി. കേരള കോൺഗ്രസ് എം രണ്ടായി പിരിഞ്ഞ് ജോസ് കെ മാണിയും കൂട്ടരും ഇടതുപക്ഷത്തും PJ ജോസഫും കൂട്ടരും UDFലും അണിനിരന്നപ്പോൾ മത്സരം UDFും LDFലും എന്നതുപരി കേരള കോൺഗ്രസുകാർ തമ്മിലായി. ആരാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് തെരഞ്ഞെടുപ്പിൽ വ്യക്തമാകുമെന്ന് PJ ജോസഫ് വെല്ലുവിളിച്ചിരുന്നു. സംസ്ഥാനത്ത് ആകെ ഇടതുമുന്നണി തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൊടുപുഴയിൽ PJ ജോസഫ് വിജയം സ്വന്തമാക്കി. ഇടതുമുന്നണി സ്ഥാനാർത്ഥി KI ആന്റണിയെ പരാജയപ്പെടുത്തിയായിരുന്നു ജോസഫിന്റെ ജയം. ജോസ് കെ മാണിയുടെ കൂട്ടർ മത്സരിച്ച 12-ൽ 5 വിജയിച്ചു. 10-ൽ 2 മാത്രമാണ് ജോസഫിന്റെ ആളുകൾ വിജയിച്ചതെങ്കിലും ജോസ് കെ മാണിയുടെ ദയനീയ പരാജയത്തിൽ ജോസഫ് വിഭാഗം ആശ്വാസം കൊള്ളുകയാണ്. ജോസഫ് വിഭാഗത്തെക്കാൾ വിജയം ജോസ് കെ മാണി വിഭാഗം നേടിയെങ്കിലും സ്വന്തം തട്ടകത്തിൽ ജോസ് കെ മാണിയുടെ തോൽവി അത് അപമാനം തന്നെയാണ്. മാണി സി കാപ്പനോട് 15,378 വോട്ടുകളുടെ വ്യത്യാസത്തിൽ ജോസ് കെ മാണി അടിയറവ് പറയുമ്പോൾ സ്വന്തം പഞ്ചായത്തിൽ പോലും 8 പിന്നിലായിരുന്നു. ഇതിൽ നിന്നും സ്വന്തം നാട്ടിലെ ജനങ്ങൾ ജോസിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു എന്ന് ഒന്ന് മനസ്സിലാക്കണം. മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ടു നടന്ന ജോസ് കെ മാണി അത് യാഥാർത്ഥ്യമാക്കാൻ ഇനി എന്ത് തന്ത്രം പ്രയോഗിക്കേണ്ടി വരും എന്ന ചിന്തയിലായിരിക്കും. ജയിച്ചു വന്ന കേരള കോൺഗ്രസുകാരനെ ആരെയെങ്കിലും ബലി കൊടുക്കുന്നതിനെ കുറിച്ചും ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പാലായിൽ മാണി സി കാപ്പന്റെ അട്ടിമറി വിജയത്തിന് കാരണം BJP ചേർന്നുള്ള വോട്ട് കച്ചവടമാണെന്നും തന്റെ തോൽവിക്ക് പിന്നിലെ കാരണങ്ങളിലൊന്ന് മണ്ഡലത്തിൽ വോട്ട് കച്ചവടമാണെന്നും കണക്കുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നും ജോസ് കെ മാണി ആവർത്തിക്കുമ്പോൾ BJP ഭരിക്കുന്ന മുത്തോലിയിൽ മാത്രമാണ് ജോസ് കെ മാണിക്ക് ലീഡ് കിട്ടിയത് എന്ന് സ്വയം ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും.